ഇന്ത്യയിലെ തന്നെ കൊച്ചു സംസ്ഥാനമായ ഗോവയിൽ നിന്നും ഒരു പ്ലെയർ ISL-ലേക്ക് എത്തുന്നു. ISL-ലേക്ക് എത്തുന്നതിന് മുൻപ് അദ്ദേഹം എങ്ങനെയായിരുന്നു? ഒരുപാട് റിക്രൂട്ട്മെന്റ്സുകളും ഒരുപാട് അവസരങ്ങളും ലഭിക്കുന്നു. ആ അവസരങ്ങളെല്ലാം മനോഹരമായിട്ട് ഉപയോഗിച്ച ഈ ഒരു വ്യക്തി പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തെ ടീമുകളെല്ലാം ഒഴിവാക്കിയിരുന്നു. ആ കാരണങ്ങൾ തരണം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമല്ലാത്ത കാര്യമായിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ പ്രായമായിരുന്നു. 29 വയസ്സ് പ്രായമുള്ള ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ഇന്ത്യൻ താരം, ഇതാണ് ഇദ്ദേഹത്തിന്റെ മുൻപിലുള്ള ഏറ്റവും വലിയൊരു ബാരിയർ. ഇന്ത്യൻ ഫുട്ബോളിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സ്ട്രൈക്കേഴ്സിന്റെ ഒരു കുറവ് നികത്താൻ ഇതുവരെയും സാധിക്കാത്ത ഒരു അവസ്ഥയിലോട്ട് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇൻടു ദ മിഡ്ഫീൽഡേഴ്സ് ആൻഡ് ഡിഫൻഡേഴ്സ് ഇന്ത്യ കംപ്ലീറ്റ്ലി റിച്ച് ആണ്. കാരണം വളരെ ക്വാളിറ്റിയുള്ള മിഡ്ഫീൽഡേഴ്സും ഡിഫൻഡേഴ്സും തന്നെയാണ് ഇന്ത്യക്കുള്ളത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. ആ യങ് ഫുട്ബോൾ ജനറേഷനെ വളർത്തിയെടുക്കാൻ തന്നെയാണ് ഓരോ ക്ലബ്ബും ആഗ്രഹിക്കുന്നത്. സോ 29 വയസ്സുള്ള ഒരു വ്യക്തി ഇപ്പോൾ ഈ ഒരു ക്ലബിലോട്ട് വരിക എന്നുള്ളതും ഒരു ക്ലബിന്റെ ഫ്യൂച്ചർ അനുസരിച്ച് ചിന്തിക്കുന്ന സമയത്ത് അതൊരു തെറ്റായ രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ടും ഈ ഒരു താരത്തെ ഒഴിവാക്കുന്ന രീതിയിലോട്ട് പോകുന്നു. പക്ഷെ അങ്ങനെ ഒഴിവാക്കുന്ന ഒരു വ്യക്തി അവസാനം എത്തിപ്പെടുന്നത് മലയാളികളുടെ സ്വന്തം ടീമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിലാണ്. ഇത് വലിയ ആശങ്കകൾക്ക് വഴിവെച്ചു. പക്ഷെ ഈ ഒരു സൈനിങ് ഈ ഒരു ടീമിന് എത്രത്തോളം മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്നത് പിന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ അറിഞ്ഞത്. ഇതുവരെ പറഞ്ഞത് ശരിയല്ലടാ, ഞാൻ പറയുന്നത് ഒന്നിലും പതിരില്ലടാ. പല പല കലപ്പില ചറപ്പറ വരികളെ എഴുതുവാൻ എനിക്ക് മനസ്സിലടാ. ഇതുപോലെ ചലപ്പില ചിലയ്ക്ക് പുസുവിക്കാത്ത മരത്തെ കമലരുകൾ ചൊല്ലിക്കൊള്ളുക. പിടപ്പിട്ടപ്പിട്ടയ്ക്കുന്ന നോട്ടിന്റെ മുന്നിലും അടിപതറാത്തൊരു ടൈപ്പാണടാ. കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ ഫാൻസ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു പ്ലെയർ വരുന്നു എന്നുള്ളൊരു റൂമർ കേട്ടാൽ പോലും അതിനെപ്പറ്റി തെരഞ്ഞ് ഏതറ്റം വരെയും പോകുന്ന ഫാൻസിനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒരു ചെറിയ റൂമർ പോലും വളരെ വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് ഫാൻസ് കാണുന്നത്. സോ അങ്ങനെ ഒരു സമയത്ത് ഇന്ത്യയിൽ നിന്നും ഗോവയിലെ ഏതോ ഒരു കോണിൽ നിന്നും ഒരു പ്ലെയറിനെ എത്തിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് എവിടെയും കേൾക്കാത്ത ഒരു പ്ലെയറിനെ എന്തുകൊണ്ട് എത്തിച്ചു? അങ്ങനെ ആരാധകർക്കിടയിൽ ഒരുപാട് ആശങ്കയും മുറുമുറുപ്പും ഉണ്ടായിരുന്നു. ഈ പ്ലെയറിനെ സൈൻ ചെയ്തതിന് ശേഷം ആരാധകർ ഒരുപാട് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു, വെബ്സൈറ്റുകളെല്ലാം കയറി ഇറങ്ങി. പക്ഷേ ഇതേ പറ്റി ഒരു ചരിത്രവും കാര്യങ്ങളും ലഭിക്കുന്നില്ല. വീണ്ടും മാനേജ്മെന്റിന് പിഴക്കുന്നു എന്ന് പറയുന്ന ധാരണയിലേക്കും കുറ്റപ്പെടുത്തലിലേക്കും ഒക്കെ ആരാധകർ നീങ്ങുന്ന ഒരു കാഴ്ച. ആകെ ഈ പ്ലെയറിന് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സന്തോഷ് ട്രോഫിയിൽ പഞ്ചാബിനെ സെക്കൻഡ് പ്ലേസിലേക്ക് കൊണ്ടെത്തിക്കാൻ സഹായിച്ച ഒരു പ്ലെയർ ആണ് എന്നുള്ളൊരു ഒറ്റ ക്വാളിറ്റി മാത്രമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഡെംബോ എസ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ താരത്തെ എത്തിക്കുന്നത്. ഇത്രയും യങ് പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യേണ്ട സമയത്ത് 29 വയസ്സുള്ള വളരെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ഡിഫൻഡറിനെ എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിക്കുന്നു? ടീമിനെ വീണ്ടും പരാജയപ്പെടുത്താനായിട്ട് പോവുകയാണോ? മികച്ച താരങ്ങളെ കൊണ്ടുവരും? അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ആരാധകർ സജഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ആൻഡ് അവസാനം കുറ്റപ്പെടുത്തലുകൾക്കും കളിയാക്കലുകൾക്കൊക്കെ ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വരികയാണ്. ആരാധകർ കൊണ്ട് മഞ്ഞക്കടൽ സൃഷ്ടിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK ആദ്യ മത്സരത്തിൽ എല്ലാവരും ഡിഫൻസിൽ ആ ഒരു ഹൈറ്റ് കുറഞ്ഞ വ്യക്തിയെ നോക്കുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു കോർണർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹെഡ് ചെയ്ത് അകറ്റാനായിട്ട് പറ്റും? എങ്ങനെ ഈ പ്ലെയർ ഒരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള പ്ലെയറിനെ ബീറ്റ് ചെയ്യും? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കളി കഴിഞ്ഞ് 90 മിനിറ്റും കഴിഞ്ഞ് ആ വിസിലടിക്കുമ്പോൾ എല്ലാവരും പുലമ്പിക്കൊണ്ടിരുന്നത് ആ വ്യക്തിയുടെ പേരായിരുന്നു. എല്ലാവരും ആശ്ചര്യത്തോടു കൂടി നോക്കിയത് ആ വ്യക്തിയെ തന്നെയായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ചർച്ച ഇദ്ദേഹത്തെ കുറിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഇതായിരുന്നു, ജസൽ കർണേറോ. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം ജസൽ കർണേറോ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയറിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ഫുട്ബോളിന്റെ തെറ്റായ ധാരണയെ തന്നെ നല്ല രീതിയിൽ തിരുത്തുക തന്നെയാണ് ഈ ഒരു ടീം ചെയ്തിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജസൽ കർണേറോ എത്തുന്നു. 18 മത്സരങ്ങൾ മുഴുവനായിട്ട് കളിച്ചിട്ടുള്ള ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടെങ്കിൽ അത് ജസൽ തന്നെയാണ്. ലെഫ്റ്റ് ബാക്കിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്ലെയർ, കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ജസൽ കർണേറോ തന്നെയാണ്. ഫ്രീക്ക് ആണെങ്കിലും മുന്നേറ്റം ആണെങ്കിലും വിങ്ങിലൂടെയുള്ള അറ്റാക്കുകളാണെങ്കിലും വളരെ കോൺഫിഡന്റ് ആയിട്ട് എടുക്കുന്ന ഒരു പ്ലെയർ ജസൽ കർണേറോ തന്നെയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു സീസണിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള 5 അസിസ്റ്റും ജസൽ കർണേറോയുടെ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നതോടുകൂടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ചു എന്നുള്ള ഒരു ന്യൂസ് കൂടെ വരുമ്പോൾ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത കൂടെയാണ് ലഭിക്കുന്നത്. ഇതുവരെ ഗോവൻ ലോക്കൽ ക്യാമ്പുകളിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ക്ലബുകളെല്ലാം ഇപ്പോൾ ഗോവയിൽ നിന്നുള്ള പ്ലെയേഴ്സിനെ തെരഞ്ഞെടുക്കാനായിട്ട് നെട്ടോട്ടത്തിലാണ് എന്നുള്ളതും ജസൽ കർണേറോ മോഡൽ ആക്കിക്കൊണ്ട് അതുപോലുള്ള പ്ലെയേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ അവർ തിടുക്കം കാണിക്കുന്നെന്നും ഏജീസ് ജസ്റ്റ് നമ്പർ എന്നും വിലയിരുത്തിക്കൊണ്ട് ഓരോ പ്ലെയേഴ്സിനെയും ക്വാളിറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഓരോ ക്ലബുകളെയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ പല ക്ലബുകളും ഒഴിവാക്കിയ ജസലിനെ ഇപ്പോൾ കോടികൾ കൊടുത്ത് ക്ലബുകളിലേക്ക് എത്തിക്കാൻ തയ്യാറായിട്ട് ഒരുപാട് ക്ലബുകൾ രംഗത്തെത്തിയിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വീണ്ടും 3 വർഷത്തേക്ക് കോൺട്രാക്ട് അദ്ദേഹം പുതുക്കിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് തോൽവിയിൽ നിന്നും തുടങ്ങുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ വിജയമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ആൻഡ് ജസൽ കർണേറോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്നല്ല ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തന്നെ ചരിത്രം മാറ്റിമറിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അവസാനിപ്പിക്കാം. വീഷുപിടിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മറ്റു ദിവസമായിട്ട് ഓർമ്മ കിടന്നായിരിക്കും.